ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മേ, രാത്രി മേല് കഴിയിട്ട് പുറത്തും അഴയിലിട്ടിരുന്ന എൻ്റെ ഡ്രസ്സൊന്നും കാണുന്നില്ല. രാവിലെ എണീറ്റതും പ്രീതി അമ്മായി അമ്മയോട് പരാതി പറഞ്ഞു. കാണുന്നില്ലേ, എവിടെയെങ്കിലും ഉണ്ടാവും, അതിപ്പോൾ എവിടെ പോകാനാ? അത് അത്ര വലിയ കാര്യമാക്കി എടുത്തിരുന്നില്ല ദാക്ഷായണി. അങ്ങനെയല്ല അമ്മേ, അടിവസ്ത്രങ്ങൾ മാത്രമാണ് കാണാതാവുന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ തവണയായി. അത് പറയുമ്പോൾ അവർക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. നോക്ക് പ്രീതി, അതിന് മാത്രമേ ഇപ്പോൾ ഇവിടെ കള്ളം വരുമോ? നീ ഇന്നലെ എവിടെ ഇട്ടത് എന്ന് ഓർത്ത് നോക്ക്. ചിലപ്പോൾ ഉള്ള കാറ്റും വന്ന താഴത്തെങ്ങാനും വീണപ്പോൾ വല്ല നായ്ക്കളും എടുത്ത് ഓടിയിട്ടുണ്ടാവും. പ്രീതിക്ക് ആ മറുപടി അത്ര തൃപ്തികരമായിരുന്നു ഇല്ലെങ്കിലും കൂടുതലൊന്നും പറയാൻ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതോടെ അവൾ മുറിയിലേക്ക് ചെന്നു. ദീപ് ചേട്ടൻ വിളിക്കാറായിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് നേരം സംസാരിക്കാം. അവൾ ഫോൺ ചാർജിൽ നിന്നെടുത്ത് ജനലിൻ്റെ അരികിൽ കൊണ്ട് വച്ചു. ഇവിടെ വച്ചതിന് റേഞ്ച് കുറവായിട്ട് കിട്ടാതിരുന്നാലോ എന്ന് കരുതി. പെട്ടെന്ന് ജനൽപ്പാളി തുറന്നപ്പോഴാണ് അവിടെ നിന്ന് ആരും ഓടിപ്പോകുന്ന പോലെ തോന്നിയത്. അവൾക്ക് പേടിയായി. ആരാണെന്ന് ശരിക്ക് കണ്ടതുപോലുമില്ല. പക്ഷേ ഒരു സിഗരറ്റിൻ്റെ മണം അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ജനലിനൊരു ചെറിയൊരു വിടവുണ്ട്. അതിലൂടെ ഉള്ളിലേക്ക് നോക്കിയതാവാം ആരോ എന്നവൾ അനുമാനിച്ചു. അപ്പോഴേക്ക് ദീപചേടൻ വിളിച്ചിരുന്നു. മുഖം കണ്ടിട്ടാവണം ആൾ ചോദിച്ചത് എന്താണ് പ്രശ്നം എന്ന്. ഉണ്ടായതെല്ലാം ദീപചേടൻ തുറന്നു പറഞ്ഞു. ചിലയിടത്തെല്ലാം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ചില സൈക്കോ ആളുകൾ ഇങ്ങനെയെല്ലാം ചെയ്യുമെന്നും. അവിടെ അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ആരാണെന്ന് അറിയുമില്ല. നീ ഒന്ന് സൂക്ഷിച്ചോ, ഇനിയൊന്നും പുറത്തിടണ്ട, എല്ലാം അകത്ത് കൊണ്ട് വന്നിട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നിയിരുന്നു. ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന്. അമ്മയോട് ഒരുപാട് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. അമ്മയ്ക്കെല്ലാം എൻ്റെ തോന്നലായിട്ട് മാത്രമേ തോന്നൂ. രാത്രി കിടക്കാൻ നേരം എന്തോ കാര്യത്തിന് ദീപചേടൻ വിളിച്ചു. എപ്പോഴും വാട്സപ്പ് കോളാണ് വിളിക്കുക. കട്ടിലിൻ്റെ അവിടെ പോയി ഇരുന്നാൽ ശരിക്കും ക്ലിയർ ആവില്ല. അതുകൊണ്ട് ജനലിൻ്റെ അരികിൽ നിന്നിട്ട് വേണം വിളിക്കാം. അവിടെ വന്ന് വാതിൽ തുറന്നപ്പോൾ കണ്ടിരുന്നു അപ്പുറത്തെ വീട്ടിലെ 60 വയസ്സുള്ള ആ അപ്പാപ്പനെ. ഞാനപ്പോൾ അവിടെ വരുമെന്നും ജനൽ തുറക്കുമെന്നും അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ ജനലിൻ്റെ വിടവിലൂടെ അകത്തേക്ക് നോക്കുകയായിരുന്നു. ഞാൻ ആകെ ഞെട്ടിപ്പോയി. അവിടെ നിന്ന് വസ്ത്രം മാറിയതും ദീപുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴത്തെ കാര്യങ്ങളും എല്ലാം എൻ്റെ ഉള്ളിൽ ഭയത്തോടെ ഓർമ്മ വരാൻ തുടങ്ങി. എന്തെല്ലാം അയാൾ ഒളിഞ്ഞു നിന്ന് കണ്ടിരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കി. പക്ഷെ അപ്പോഴും അവിടെ നിന്ന് ഓടി മറഞ്ഞു. അപ്പോഴും അയാളുടെ കയ്യിൽ സിഗരറ്റിൻ്റെ മണം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ ആകെ തളർന്നുപോയി. ദീപചേട്ടൻ്റെ തന്നെ അകന്ന ബന്ധുക്കൾ ഒരാളാണത്. അമ്മയുടെ ആങ്ങളെയായിട്ട് വരും. ഞങ്ങളോട് വളരെ അടുപ്പമുള്ള കുടുംബം തന്നെയാണ്. അയാളോട് എത്ര ബഹുമാനത്തോടെയാണ് താൻ സംസാരിച്ചിരിക്കുന്നത്. ഒരിക്കൽ പോലും അയാൾ ഇങ്ങനെ ഒരാളാണെന്ന് മനസ്സിലായിരുന്നില്ല. അത്രയും വിദഗ്ധമായിരുന്നു പകൽ വെളിച്ചത്തെ അയാളുടെ അഭിനയം. ഇരട്ടത്ത് ഇതേപോലെയുള്ള ഓരോ പ്രവർത്തികൾക്കും അവൾക്ക് അറപ്പ് തോന്നി. അയാളെ ദീപചേടൻ വിളിച്ചപ്പോൾ കരച്ചിലൂടെ തന്നെ ഞാൻ വിവരം പറഞ്ഞു. ദീപചേടൻ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അമ്മയോട് എല്ലാം പറയാൻ പറഞ്ഞ ദീപചേടൻ തന്നെയാണ്. അത് പ്രകാരമാണ് ഞാൻ അമ്മയോട് ഉണ്ടായതെല്ലാം പറഞ്ഞത്. അമ്മ എൻ്റെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി. അത് കേട്ടത് അമ്മ ഉറഞ്ഞു തുള്ളുകയാണ് ഉണ്ടായത്. എന്താണ് നിൻ്റെ ഉദ്ദേശം? കുറേ നാളായിരുന്നു നീ തുടങ്ങിയിട്ട്. ഇവിടെയുള്ളവരിലൊന്ന് ചീത്ത ആളുകളാണ് നിനക്ക് വരുത്തി തീർക്കാനാണോ? എൻ്റെ ചെറുപ്പം മുതൽ കാണുന്ന ഭാർഗവേട്ടനെ ഇതുവരെ ഇങ്ങനെയൊന്നും എവിടെയും പറഞ്ഞു കേട്ടില്ല. നാട്ടിൽ വലിയ വിലയുള്ള മനുഷ്യനാണ്. എങ്ങനെ തോന്നിയിടെ അങ്ങേരെ തല ഇതെല്ലാം കൊണ്ടുപോയിരിക്കും? അമ്മ പറഞ്ഞതും കേട്ട് ഞാൻ കരഞ്ഞു പോയിരുന്നു. ആവശ്യമില്ലാതെ അയാളെപ്പറ്റി വെറുതെ ഇല്ലാ വചനം ഉണ്ടാക്കാൻ എനിക്ക് എന്ത് കാര്യമുണ്ട് അമ്മേ? ഒന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കും. ഒന്ന് എൻ്റെ തോന്നലല്ല, എല്ലാം ഉള്ളത് തന്നെയാണ്. എന്ത് പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. ദീപചേടൻ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അതേപോലെ ഞാൻ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് അത് തന്നെയായിരുന്നു. അവിടെ നിൽക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാവിലെ നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന്. പക്ഷേ ഈ കാരണം കൊണ്ടാണ് വരുന്നതെന്ന് അവിടെ അറിയരുത്, അവിടെ പറയരുത്. വെറുതെ ഒരു നാണക്കേട് ഉണ്ടാക്കി വെക്കേണ്ട എല്ലാവർക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ അന്ന് രാത്രി എന്തോ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന അമ്മ കാണുന്നത് ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് ഒളിച്ചു പോകുന്ന സ്വന്തം ആങ്ങളെ തന്നെയാണ്. സ്വന്തം കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അവർ അത് വിശ്വസിച്ചു. പിറ്റേ ദിവസം തന്നെ അവരുടെ വീട്ടിൽ പോയി വലിയ ബഹളം ഉണ്ടാക്കി. എല്ലാം എൻ്റെ തെറ്റുപോലെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അയാളെ വശീകരിക്കാൻ ശ്രമിച്ചത്. അക്കാര്യത്തിൽ എൻ്റെ അമ്മായിയമ്മ എന്നെ തെറ്റിദ്ധരിച്ചില്ല. അവർക്ക് ഏകദേശം എൻ്റെ സ്വഭാവം ഇതിനകം തന്നെ മനസ്സിലായിരുന്നു. അയാൾ ഇത്രയും നാറിയാണെന്ന് വിചാരിച്ചില്ല. കണ്ണു അടച്ച് വിശ്വസിച്ചു. മോളെ, നീ പറഞ്ഞപ്പോൾ പോലും ഞാൻ വിശ്വസിക്കാതിരുന്ന ചെറുപ്പം മുതൽ ഞാൻ കാണുന്ന ആളല്ലേ എന്നതുകൊണ്ടാണ്. പക്ഷേ പുറമേ ചിരിച്ച് ഇതുപോലൊരു ചെകുത്തൻ അയാളുടെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല. അന്ന് മുതൽ അമ്മയും എൻ്റെ കൂടെ വന്ന് കിടന്നു. എൻ്റെ ജനലിലുള്ള ആ ചെറിയ വിടവ് അന്ന് തന്നെ ഒരാളെ വിളിച്ച് അമ്മ ശരിയാക്കി തന്നു. പിന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അമ്മ.
ഇപ്പോൾ ഒരു വല്ലാത്ത സമാധാനമാണ്. ഒരുപാട് പേരുണ്ട് ഇത്തരം അവസരങ്ങളിലൂടെ കടന്നു പോകുന്നവർ. ചിലർ പറയാൻ മടിക്കും, ഉള്ളിലൊതുക്കും. അപ്പോഴും നഷ്ടപ്പെടുന്നത് അവരവരുടെ മനസ്സമാധാനം തന്നെയാണ്. എല്ലാം തുറന്നു പറഞ്ഞ അമ്മയുടെ സപ്പോർട്ട് കൂടിയായപ്പോൾ ഇപ്പോൾ മുന്നോട്ട് പോകാൻ ഒരു ധൈര്യമാണ്. ഒരു പക്ഷേ ആരോടും പറയാതെ ഞാനിത് സഹിച്ചിരുന്നെങ്കിൽ ഇന്നും അയാൾ അത് തന്നെ തുടർന്നേനെ. നാട്ടുകാരുടെ മുന്നിൽ വലിയ മാന്യനായി രാത്രി എന്തും ചെയ്യാൻ മടിക്കാത്ത അയാൾ ഇവിടെ യഥേഷ്ടം വിഹരിച്ചേനെ. ഇതിപ്പോൾ എനിക്കില്ലെങ്കിൽ മറ്റൊരാൾക്ക് അയാളെ മനസ്സിലാക്കി വയ്ക്കാനായി. ഒന്നിനുമല്ല, വെറുതെ ഒരു മുൻകരുതൽ, അതെങ്കിലും എടുക്കാമല്ലോ. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്കായി കാത്തിരിക്കുക. അതുവരേക്കും ബായ്. കൂടി അനം തന്നെ പറയാം, കുറച്ച് കൂടി അനാണ്. വരണ്ട് വരണ്ട്, ഡ്രസ്സിന്റെ ഉള്ളിൽ കയറാം. കൂടി ജാതി തന്നെ കേട്ടോ. എന്താ വരണം, വരണ്ട് വരണ്ട്. കൂടി അനം തന്നെ പറയാം, കുറച്ച് കൂടി അനാണ്. വരണ്ട് വരണ്ട്, ഡ്രസ്സിന്റെ ഉള്ളിൽ കയറാം. നമുക്ക് രണ്ടു കൂടി വേണം അടിച്ച. Okay, ready.
ठीक है।